പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് ശക്തമായതോടെ സംവാദങ്ങളും വെല്ലുവിളികളും ഇതാ വീണ്ടും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വെല്ലുവിളിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അത് ആരോടാണ്? കേരള മുഖ്യമന്ത്രി പിണറായി വിജയനോട് തന്നെയാണ്. അദ്ദേഹം ചോദിക്കുന്നത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാൻ ധൈര്യമുണ്ടോ എന്നാണ്. അതായത് വെല്ലുവിളികൾ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമെന്നാണല്ലോ ഈ ഗവൺമെൻറ് ഇപ്പോൾ പുതുപ്പള്ളിയിൽ അതിന് വോട്ട് ചോദിക്കുമെന്നാണ് പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് ഞാൻ തയ്യാറാണ്, മുഖ്യമന്ത്രി അങ്ങനെ സംവാദത്തിന് തയ്യാറാണോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ അതിന് തയ്യാറാകില്ല എന്നെനിക്കറിയാം. എങ്കിൽ താങ്കൾക്ക് അറ്റ്ലീസ്റ്റ് മാധ്യമങ്ങൾ മുന്നിലെങ്കിലും വരാൻ ധൈര്യമുണ്ടോ എന്നാണ് സതീശൻ വെല്ലുവിളിച്ചിരിക്കുന്നത്, ചോദിച്ചിരിക്കുന്നത്. അഴിമതി ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി സംവാദത്തിന് വെല്ലുവിളിച്ച സതീശൻ ചുരുങ്ങിയത് മാധ്യമങ്ങളുടെ മുന്നിൽ വരാനെങ്കിലും ധൈര്യം കാണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പുതുപ്പള്ളിയിൽ പ്രചരണത്തിനിടെയാണ് പ്രതിപക്ഷ നേതാവ് ഇത് പറഞ്ഞത്. വികസന ചർച്ചയ്ക്കുള്ള ഇടതു സ്ഥാനാർത്ഥി ജേക്ക് സി തോമസിൻ്റെ ക്ഷണം കോൺഗ്രസ് തള്ളിയതിന് പിന്നാലെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള വെല്ലുവിളി സതീശൻ നടത്തിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അജണ്ട സി പി എം നിശ്ചയിക്കേണ്ട എന്നാണ് ഈ കാര്യമായിട്ട് അത് ജയിക്കിൻ്റെ ഈ ക്ഷണത്തെ സതീശൻ പ്രതികരിച്ചത്. എന്തായാലും ജയിക്ക് പുതുപ്പള്ളിയിലെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് വെല്ലുവിളിക്കുമ്പോൾ സതീശൻ കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയാണ് രണ്ടും തമ്മിലുള്ള ഒരു മത്സരം നമ്മൾ കാണുന്നത്. എന്തായാലും വിസ്മയകരമായ വികസനം നടന്ന സ്ഥലമാണ് പുതുപ്പള്ളി എന്നാണ് ഇപ്പോൾ സതീശൻ പറയുന്നത്. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളെ കളങ്കപ്പെടുത്തുക, പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സംസ്ഥാന സർക്കാരിന് രക്ഷപ്പെടുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് എൽ ഡി എഫിൻ്റെ വികസന ചർച്ചയെന്നും സതീശൻ പറഞ്ഞു. എന്ത് വികസനം നടന്നു വന്നത്? എല്ലാ വീടുകളിലും ബുക്കലറ്റായി എത്തിച്ചിട്ടുണ്ട്. എൽ ഡി എഫിൻ്റെ കെണിയിൽ വീടില്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സി പി എം ഓഫീസിൽ നിന്നും തീരുമാനിക്കേണ്ട, ഞങ്ങളുടെ അജണ്ടയ്ക്ക് പിന്നാലെ പോരാൻ പറ്റുമെങ്കിൽ വന്നോ എന്നാണ് സതീശൻ്റെ വെല്ലുവിളി. ഞങ്ങൾ മുഖ്യമന്ത്രിയാണ് സംവാദത്തിന് ക്ഷണിക്കുന്നത്. 6 മാസമായി മുഖ്യമന്ത്രി വാ തുറന്നിട്ട്. അദ്ദേഹത്തിനും കുടുംബത്തിനുമെതിരെ നിരവധി അഴിമതി ആരോപണങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. വാ തുറക്കാൻ മടിയുള്ള മുഖ്യമന്ത്രിയുടെ പാർട്ടിയാണോ ഞങ്ങളെ സംവാദത്തിന് ക്ഷണിക്കുന്നത് എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്. സംവാദത്തിന് വരികയൊന്നും വേണ്ട, ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനമെങ്കിലും നടത്തട്ടെ എന്ന് സതീശൻ പറഞ്ഞു. മാസപ്പടിയെപ്പറ്റി സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് ഒന്നും അറിയില്ല. യു ഡി എഫ് നേതാക്കളെ കുറിച്ചും മാസപ്പടി വിവാദങ്ങളുണ്ടായി. കുഞ്ഞാലിക്കുട്ടിയും രമേശ് ചെന്നിത്തലയും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിശദീകരിച്ചു. മുഖ്യമന്ത്രിയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ആരോപണം വന്നു, അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിച്ചോ എന്നും പ്രതിപക്ഷ നേതാവ് ആരാഞ്ഞു. ഇതേസമയം തനിക്കും മകൾക്കും നേരെ ഉയർന്ന സാമ്പത്തിക ഇടപാട് ആരോപണങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോഴും മൗനത്തിൽ തന്നെയാണ്. അദ്ദേഹം മൗനം തുടരുക തന്നെയാണ്. ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് മകളുടെ ഈ സാമ്പത്തിക ഇടപാടുകളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദമായ തെളിവെടുപ്പിൻ്റെയും ആധികാരിക രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് ഈ തീരുമാനത്തിലെത്തിയത്, ഈ നിഗമനത്തിലെത്തിയതും. വിഹിതമായ വരുമാനം അഴിമതിയുടെ നിർവചനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ്. വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ അവസരം നൽകാതെ സഭ നിർത്തിവെച്ച് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് മുഖ്യമന്ത്രി എന്നതാണ് ആരോപണത്തിൽ പ്രധാനം. ഇത്തരം ജനാധിപത്യത്തോട് കാട്ടുന്ന കാടത്തമാണ് ഇത്. ഇത്തരം കാര്യങ്ങൾ ജനാധിപത്യത്തോട് കാട്ടുന്ന കാടത്തരമാണെന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ അഴിമതികളെയും അധോലോകമാവിയ പ്രവർത്തനങ്ങളെയും സംരക്ഷിക്കുന്ന പാർട്ടിയാണ് സി പി എം എന്ന് അത്തരത്തിൽ ആ പാർട്ടി അതബദ്ധിച്ചു പോയി. കരിമണൽ സ്വകാര്യവൽക്കരണത്തിനെതിരെ പരസ്യമായി പ്രതികരിക്കുകയും പ്രക്ഷോഭം നടത്തുകയും ചെയ്യുന്ന സി പി എം രഹസ്യമായ സ്വകാര്യവൽക്കരണത്തെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്നും എം പി ആയ എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹം പറയുന്നതിലും പ്രധാനമായ കാര്യമുണ്ട്. അതായത് കരിമണൽ ഖനനം സ്വകാര്യവൽക്കരണത്തിനെതിരെ ശക്തമായി ബാധിക്കുന്നു. അത് കരിമണൽ ഖനനം മാത്രമല്ല, കേരളത്തിലെ എല്ലാ സ്വകാര്യവൽക്കരണത്തിനെതിരെയും അതിശക്തമായി ബാധിക്കുകയും അണികളെ കൊണ്ട് പ്രക്ഷോഭം നടത്തുകയും ചെയ്യുകയും എന്നാൽ ആ സ്വകാര്യ കമ്പനികളെ പിൻവാതിലൊക്കെ പോയി കാണുകയും അവരിൽ നിന്നും മാസപ്പടി വാങ്ങുകയും ചെയ്യുകയും നിങ്ങളുടെ സ്വകാര്യ ഇടപാടുകൾ നടന്നുകോട്ടെ എന്നവർക്കുള്ള ലൈസൻസ് കൊടുക്കുകയും ചെയ്യുന്നു. മുൻപിൽ വന്നിട്ട് അണികളെ മുമ്പ് പറഞ്ഞ് സ്വകാര്യവൽക്കരണം നാടിനെ ഇല്ലാതാക്കും, ജനാധിപത്യത്തെ ഇല്ലാതാക്കും, സ്വകാര്യവൽക്കരണം നമ്മുടെ വയറിനെ അടിക്കും, നമ്മുടെ ജീവിതത്തെ തകർക്കും എന്നൊക്കെ പാവം തൊഴിലാളികളുടെ മുന്നിൽ വന്ന് പ്രസംഗിക്കുകയും ആ പ്രസംഗം കഴിഞ്ഞ ശേഷം പിന്നിൽ കൂടെ പോയി സ്വകാര്യവൽക്കരണം മുതലാളിമാരെ കണ്ടിട്ട്
നിങ്ങൾ നടത്തിക്കോ, കുഴപ്പമൊന്നുമില്ല, ഇത് ഞങ്ങളിങ്ങനെയൊക്കെ ജനങ്ങളോട് പറയും, ആ തരേണ്ട തന്നാൽ മതി എന്ന് പറഞ്ഞ് മാസപ്പടി വാങ്ങുകയും ചെയ്യുന്ന ഈ സി പി എമ്മിൻ്റെ ഇരട്ടത്താപ്പ് കൊണ്ടല്ലോ കുറേ കാലമായി തുടരുന്ന ഇരട്ടത്താപ്പ് ഇത് തകരാൻ പോകുന്നു. ഇനി ഇവിടെ ഇത് നടത്താൻ കഴിയില്ലാത്ത അവസ്ഥയെത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.